കൊടുങ്ങല്ലൂരിന്റെ തീരദേശത്തിന് ഇനി മുസ്ലി പൈതൃക പദ്ധതിയുടെ സുരക്ഷ കാറ്റിലും കൂളിലും പ്രതിസന്ധികളെ മറികടന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന അത്യാധുനിക സുരക്ഷാ ബോട്ടുകൾ പൈതൃക അത്യാധുനികൾ ആദ്യഘട്ടം എന്ന നിലയിൽ നാലു പേർക്ക് വീതമിരിക്കാവുന്ന സ്പീഡ് ബോട്ടുകളിൽ ഒന്ന് കോട്ടപ്പുറം കായലിൽ സേവനം ആരംഭിച്ചു തൊണ്ണൂറ് കുതിരശക്തിയുള്ള എഞ്ചിനും മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് നൂട്ടിക്കൽ മൈൽ വേഗതയുമുള്ള ബോട്ടാണ് നീറ്റിലിറക്കിയത് കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ കമേഴ്സ്യൽ മാനേജർ സിറിൽ എബ്രാഹിമിൽ നിന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ സുരക്ഷാ ബോട്ട് ഏറ്റുവാങ്ങി രണ്ട് ഘട്ടങ്ങളിലായി എട്ട് ബോട്ടുകളാണ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങുന്നത് ആദ്യഘട്ടത്തിൽ മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി ചിലവഴിച്ച് നാല് ബോട്ടുകളാണ് നീറ്റിലിറക്കുക സുരക്ഷാ പ്രവർത്തനങ്ങൾക്കൊപ്പം സഞ്ചാരികൾക്കും യാത്ര ചെയ്യാൻ സൗകര്യപ്രദമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല വാട്ടർ ടാക്സി അടക്കം പതിനൊന്ന് ബോട്ടുകളാണ് മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഉടമസ്ഥതയിൽ ജലപാതയിലുള്ളത് മേഖലയിൽ അപകടങ്ങളുണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളും സമീപത്തെവിടെയുമില്ല അഴിക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള കടലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഫിഷറീസ് വകുപ്പ് വാടകയ്ക്കെടുത്ത മീൻപിടുത്ത ബോട്ടും അഴീക്കോട് തീരദേശ പോലീസിന്റെ രണ്ട് നിരീക്ഷണ ബോട്ടുകളും മാത്രമാണുള്ളത് ഈ സന്ദർഭത്തിലാണ് സുരക്ഷാ ബോട്ടുകൾ എന്ന ആശയത്തിന് അധികൃതർ രൂപം നൽകുന്നത് മുസ്ലിസിന്റെ പുതിയ സുരക്ഷാ ബോട്ട് കടലിലെ അപകടങ്ങളിലും ഉപയോഗപ്പെടുത്താൻ കഴിയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെ മുസ്ലിസ് ജലപാതയിലെ മുഴുവൻ ബോട്ടുകളും അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങും നടത്തി ആകർഷകമാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണെന്ന് മുസ്ലിസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ പി എം നൌഷാദ് പറഞ്ഞു ടി കൊടുങ്ങല്ലൂർ